സാർ, ഞാൻ സബ്സിഡിയെ കുറിച്ച് സാർ നേരത്തെ പറഞ്ഞപ്പോൾ, ഞാൻ കഴിഞ്ഞ 2 ദിവസം മുമ്പ് ഞാൻ റേഷൻ കടയിൽ പോയി റേഷൻ വാങ്ങുന്ന ഒരാളാണ് മാസത്തിൽ. അപ്പോൾ ഒരു അമ്മയും ഒരു വയസ്സായ ഒരു അമ്മയും ഒരു മകളുമായിട്ട് വന്ന് റേഷൻ വാങ്ങി. രണ്ടുപേർക്കും മഞ്ഞ കാർഡാണ്, പിന്നെ കിറ്റ് 2 കിറ്റും കിട്ടി. അപ്പോൾ അവരുടെ കയ്യിൽ 35-70 കിലോ അരിയാണ്. അപ്പോൾ അവർ എടുത്താൽ വീണ്ടും മരിക്കും രണ്ടുപേരും, അത്രയും വെയിറ്റ് എടുക്കാൻ കഴിയില്ല. അപ്പോൾ ഞാൻ അമ്മയോട് ചോദിച്ചു, എന്താണമ്മ ചെയ്യുക, ഇത്രയും അരി എന്ത് ചെയ്യും? അതുമോനെ ഞാൻ 15 രൂപ വെച്ച് പുറത്തു കൊടുക്കും. സബ്സിഡി കൊടുത്ത് സർക്കാർ വാങ്ങി കൊടുക്കുന്ന സാധനത്തിനെയാണ് മറച്ചു വിൽക്കുന്നത്. അതുപോലെ തന്നെയാണ്. അപ്പോൾ അത് ഞാൻ അലസന്മാരെ സൃഷ്ടിക്കുന്ന ഒരു സമൂഹം, അത് എനിക്കങ്ങനെ തോന്നിയുള്ളൂ. പിന്നെ അതാണ് ഈ പുല്ല് പറിക്കുന്നത് സാർ. ഞാൻ ഈ കുടുംബശ്രീയോട്, ഞാൻ അവിടെയുള്ള പാർട്ടിക്കാരോട് പറയുമ്പോഴേക്കും അവരെന്നെ ശരിക്കും ഒരു വിരുദ്ധനായിട്ടും തല്ലില്ല എന്നുള്ളതേ ഉള്ളൂ. ഞാനൊരു സൈനികനാണ് സാർ, നേരത്തെ പറഞ്ഞ കാര്യം. അപ്പോൾ ഈ മറ്റൊരാളുടെ പറമ്പിൽ പോയി പുല്ല് പറിക്കുന്നതാണ്. പുല്ല് പറിക്കുക, അവർ കൃഷിയല്ല ചെയ്യുന്നത്, പുല്ല് പറിച്ച് മാറ്റുന്നു. പുല്ല് സ്വാഭാവികമായി നാച്ചുറലായി വളർന്നു വരും. ഞാൻ കേൾക്കട്ടെ, ഇത് നമ്മുടെ പൈസ തന്നെയാണ്. ഈ പൈസ വിനിയോഗിക്കുന്നത് നല്ലൊരു ഭാഗത്തല്ല സാർ. ഇത് വെറുതെ ആവശ്യമില്ലാതെയാണ് വിനിയോഗിക്കുന്നത്. ഇവരവിടെ ഇരിക്കുന്നു, റെസ്റ്റ് എടുക്കുന്നു, അവർക്ക് നല്ല ഫലപ്രദമായിട്ട് മറ്റു പാലങ്ങൾ പണിയാനോ ഫലപ്രദമായി അല്ലെങ്കിൽ ചെറുകിട വ്യവസായങ്ങൾ റിട്ടേണായി സമൂഹത്തിലേക്ക് എന്തെങ്കിലും വരണം. അലസമാരം സൃഷ്ടിക്കുന്ന ഒരവസ്ഥ ഇപ്പോൾ ഇങ്ങനെ. പിന്നെ പെൻഷൻ, ഇത് നമ്മുടെ സമൂഹത്തിൽ ഇപ്പോൾ 70 ലക്ഷമോ 80 ലക്ഷമോ വിദേശ അന്യ സംസ്ഥാന തൊഴിലാളികളുടെ ഉണ്ട്. അവർ രണ്ടാം തരം പൗരന്മാരായിട്ട് കാണുകയും ചെയ്യുന്നുണ്ട്. അവർ നന്നായി അവർ വർക്ക് ചെയ്യുന്നുണ്ട് ഇവിടെ. അപ്പോൾ നമ്മുടെ സമൂഹത്തിൽ അവരാരും, നമ്മുടെ ചെറുപ്പക്കാർ ജോലി ചെയ്യുന്നില്ല. ഇവിടെ ഇരിക്കുന്നതിൽ തന്നെ പലവരും കാണും, ജോലി ചെയ്യാൻ തയ്യാറല്ല സാർ. അതാ നമ്മൾ ഉപേക്ഷിച്ച ജോലിയാണ് സാർ പറഞ്ഞ പോലെ ഇവരായിട്ട് ഇരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു അവസ്ഥയിലേക്കാണ്. സാറിൻ്റെ അഭിപ്രായം എന്തൊക്കെയെന്ന് പറഞ്ഞുതരാം. ഓക്കെ, ശരി. ആദ്യമായിട്ട് സബ്സിഡി, ഈ സബ്സിഡിയുടെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ, ഇപ്പോൾ നിങ്ങൾ പറഞ്ഞു അരി അവിടുന്ന് 30-60 കിലോ അരി വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട്, 70 കിലോ 35-35 വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് പുറത്ത് വിൽക്കുന്നു കൂടിയ തുകയ്ക്ക്. ഇതിപ്പോൾ സബ്സിഡി വാങ്ങിക്കുന്നവരാണ് ചെയ്യുന്നത്, പണ്ട് ഇത് റേഷൻ കടക്കാർ ചെയ്തുകൊണ്ടിരുന്ന കാര്യമാണ് അല്ലേ? ഓക്കെ, ഈ സബ്സിഡിയുടെ കാര്യത്തിൽ ഒറ്റ കാര്യം ഞാൻ പറയാം. ഈ ആർക്ക് ഈ സബ്സിഡി, ഞാൻ പറഞ്ഞ അതൊരു ICU കണ്ടീഷൻ ഉള്ളവർക്ക് സബ്സിഡി കൊടുക്കുന്നത്. ഇപ്പോൾ ഉദാഹരണമായിട്ട് ഉജ്ജ്വൽ യുവജന എന്ന് പറഞ്ഞൊരു സംഗതി വന്നിട്ടുണ്ട്. അതിൽ വളരെ ഇങ്ങേയറ്റം ഉള്ള ആളുകൾക്ക് സൗജന്യമായിട്ട് കൊടുക്കുന്ന ഒരു സംഗതിയാണ്. ആ സംഗതി എങ്ങനെയാണ് കൊണ്ടുവന്നത്? ഇവിടെ ഗ്യാസിന് നമുക്കെല്ലാം സബ്സിഡി കിട്ടിക്കൊണ്ടിരുന്നു, പെട്രോളിനും ഡീസലിനും പണ്ട് കിട്ടിക്കൊണ്ടിരുന്നത് പോലെ. നമ്മൾ പണ്ട് 1 ലിറ്റർ പെട്രോള് നമ്മുടെ വണ്ടിയിലേക്ക് അടിക്കുമ്പോൾ കേന്ദ്ര സർക്കാരോട് വന്ന് അടിച്ചുകൊണ്ടിരിക്കും, നമ്മൾ അറിയുന്നില്ല. സബ്സിഡി ആയിരുന്നു, സബ്സിഡൈസ്ഡ് ആയിരുന്നു. നമ്മുടെ ഗ്യാസ് അങ്ങനെയായിരുന്നു. ഗ്യാസിന് 400 രൂപ 350 രൂപ 250 രൂപ ലെവലിൽ നമ്മളെല്ലാം സബ്സിഡി വാങ്ങിച്ചുകൊണ്ടിരുന്നതാണ്. ഒരു ദിവസം കേന്ദ്ര ഗവൺമെൻറ് പറഞ്ഞു, നിങ്ങൾക്ക് സബ്സിഡി ആവശ്യമില്ലെങ്കിൽ, അല്ലാതെ മാർക്കറ്റ് പ്രൈസിൽ ഈ വില സാധനം വാങ്ങിക്കാൻ കഴിയുമെങ്കിൽ നിങ്ങളത് ഉപേക്ഷിക്കൂ. ജസ്റ്റ് നാക്കൊന്ന് വളച്ചു, നാക്കൊന്ന് വളച്ചതേ ഉള്ളൂ. ആദ്യത്തെ ഒരു വർഷം 1 കോടി ഉപഭോക്താക്കളാണ് സബ്സിഡി ഉപേക്ഷിച്ചത്. 1 കോടി എന്നുവെച്ചാൽ 1 കോടി ആൾക്കാരും അവർക്ക് അർഹമല്ലാത്ത, അവർക്ക് ആവശ്യമില്ലാത്ത, അവർക്ക് ഇഷ്ടമല്ലാത്ത സബ്സിഡി വാങ്ങിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. വ്യക്തമല്ലേ? ഈ 1 കോടി രൂപ ആളുകൾ വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നത് അവർക്ക് ആവശ്യം, അമിതാഭ് ബച്ചൻ തൊട്ട് ഷാറുഖ് ഖാൻ വരെയുള്ള ആൾക്കാർ, ഇവർക്കെല്ലാം സബ്സിഡി ആയിരുന്നു. ഈ സബ്സിഡി എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഏതൊരു ആനുകൂല്യവും നമ്മൾ കൊടുക്കുമ്പോൾ വീഴുന്നവനെ, വീഴാൻ പോകുന്നവനെ താങ്ങാവൂ, അല്ലാതെ നേരെ നിൽക്കുന്നതിനെ തള്ളിയിടരുത്. ഒരു വ്യക്തിക്ക് അവൻ്റെ ആക്ച്വലൈസ്, അവൻ്റെ പൊട്ടൻഷ്യൽ ആക്ച്വലൈസ് ചെയ്യാനായിട്ടുള്ള അവസരം കൊടുക്കണം. നിങ്ങൾ അവിടുന്ന് ഇവിടുന്ന് എല്ലാം കൊണ്ടും താങ്ങ് കൊടുത്തു കഴിഞ്ഞാൽ അവൻ അനങ്ങാൻ പറ്റത്തില്ല. ജീവിതം എന്ന് പറഞ്ഞാൽ തിന്ന് തീർക്കാനുള്ള ഒരു അവസരമല്ല. ആക്ച്വലി സഹായം ആവശ്യമുള്ള ആൾക്കാരുണ്ട്, വളരെ ന്യൂനപക്ഷമാണ്. ഇപ്പോൾ പല ഹാൻഡിക്യാപ്പുകൾ ഉള്ളവരുണ്ടാവും, ഫിനാൻഷ്യലിയോ ഫിസിക്കലിയോ. അങ്ങനെയുള്ള ആളുകൾക്ക് സഹായം കൊടുക്കുന്നത് അത് നല്ല കാര്യം തന്നെയാണ്. പക്ഷേ അങ്ങനെയുള്ള ഒരു മിനിസ്ക്യൂൾ മൈനോറിറ്റി മാത്രമേ ഉള്ളൂ. പൊതുസമൂഹത്തെ മത്സരത്തിലേക്ക് തന്നെയാണ് വിടേണ്ടത്, തുറന്ന മത്സരത്തിലേക്ക് വിടണം, ഫെയർ കോമ്പറ്റീഷൻ. 90% ആളുകളും ഫെയർ കോമ്പറ്റീഷൻ ഉണ്ടാവണം. ബാക്കി വളരെ മോശമായിട്ടുള്ള ആളുകളുണ്ടാവും, അവരൊക്കെ നമ്മൾ ഈ പറഞ്ഞിട്ട് കാര്യമില്ല. ചില കാര്യങ്ങളിൽ അർജൻറ്റായിട്ട് സഹായം കൊടുക്കേണ്ടി വരും. ഇപ്പോൾ ഉദാഹരണം, ഒരാൾക്കൊരു കിഡ്നി ഓപ്പറേഷൻ, ഒരു ദിവസത്തിൽ പൈസ വേണം, അല്ലെങ്കിൽ 2 ദിവസത്തിൽ പൈസ വേണം. നമ്മൾ മാസികമായിട്ട് മൊബിലൈസ് ചെയ്യുന്നു, ഫണ്ട് മൊബിലൈസ് ചെയ്യുന്നു, ഡൊണേഷൻ വാങ്ങിക്കുന്നു. വേറെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് കിട്ടാനില്ല, ആ സമയത്ത് ഇതില്ലെന്നുണ്ടെങ്കിൽ അയാളുടെ കിഡ്നി പോകും, അയാൾ മരിച്ചു പോകും. അങ്ങനെയുള്ളവരുടെ ചെയ്യുന്നതിന് കുഴപ്പമില്ല. പക്ഷേ ഇതിനൊരു സിറ്റുവേഷൻ, ഒരു 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 ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ടെങ്കിലോ, കിഡ്നിയുമായി ബന്ധപ്പെട്ട ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ, ആർക്കെങ്കിലും പ്രശ്നമുണ്ട്, ഇമ്മീഡിയറ്റ് ഓപ്പറേഷൻ, 25 ലക്ഷം രൂപ വരെ അല്ലെങ്കിൽ 30 ലക്ഷം രൂപ വരെ അപ്പോഴേ സാങ്ഷൻ ആക്കുന്ന ഒരു ഫണ്ട് ഉണ്ടാകുക. അത് പെട്രോളിന് നിങ്ങൾ പൈസ കൊടുക്കുമ്പോൾ ഒരു 2 രൂപ അധികം കൊടുക്കുന്നു, അല്ലെ 1 രൂപ 50 പൈസ. റോഡ് ആക്സിഡന്റ് ഫണ്ട്, ആര് റോഡിൽ ആക്സിഡന്റ് ആയിട്ട് വീണ് കിടന്നാലും എടുത്ത് ആശുപത്രി കൊണ്ട് ചെല്ലുമ്പോൾ അപ്പോഴേ എല്ലാ സർജറികളും മൊത്തം കാര്യങ്ങളും ചെയ്ത് കഴിഞ്ഞാൽ ആ ഫണ്ടിൽ നിന്ന് പൈസ കിട്ടും, ഒരു ക്ലിക്ക് മതി. അങ്ങനെ ഒരു ഫണ്ട് ഉണ്ടാക്കി കൂടെ, ഹെൽമെറ്റിന്റെ വാങ്ങിക്കുന്നതിന്റെ കൂടെ എത്ര പൈസ കൂടുതൽ വാങ്ങിച്ചാൽ പോരെ. എന്തെല്ലാം രീതിയിൽ ഉണ്ടാക്കാം? നമ്മൾ സ്ഥാപനങ്ങൾ ഉണ്ടാക്കി വെക്കണം, ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ടാക്കി വെക്കണം, റൈറ്റ് കൈൻഡ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് റൈറ്റ് കൈൻഡ് ഓഫ് സിസ്റ്റംസ്. അല്ലാതെ എപ്പോഴും ഇങ്ങനെ സക്കാത്ത് പ്രതീക്ഷിച്ചും ഭിക്ഷ പ്രതീക്ഷിച്ചും അല്ല നമ്മൾ ജീവിക്കുന്നത്. അന്യന്റെ കയ്യിൽ നിന്ന് വാങ്ങി അങ്ങനെ എത്ര ആളെ ജീവിക്കും?
സർക്കാർ എന്ന് പറയുന്ന ആരാ? നമ്മുടെ പൈസ വാങ്ങിച്ചിട്ട് നമുക്ക് തന്നെ വന്നിട്ട് ഞാൻ എങ്ങനെ ഉണ്ടാന്ന് ചോദിക്കുന്നതാണ് സർക്കാർ അല്ലേ? ഇതിന്റെ ഗുണം ആർക്കാണ്? ഗോട്ടബായ രാജപക്സെക്കാണ് ഗുണം. അയാൾക്ക് 51% വോട്ട് കിട്ടിയ ആൾ പ്രസിഡന്റ് ആയി. അയാൾ എല്ലാം മാറി വിതറി ഞാൻ കൊടുത്തു. ആരുടെ പൈസ? നല്ലവൻ്റെ പൈസ. അയാൾ വലിയ ആളായി മാറി. കൊടുക്കുന്നവൻ ആരാണ്? മിശിഹ. രാജ്യം കോഞ്ഞാട്ടയായി. എന്നിട്ട് ഇതേ വാങ്ങിച്ചുകൊണ്ടിരുന്ന ആളുകൾ പറഞ്ഞു സ്ഥലം വിട്ടോളാം പറഞ്ഞു, അല്ലെ കത്തിക്കും എന്ന് പറഞ്ഞു. അയാൾ എവിടേക്കോ പോയി, എവിടേക്കോ ഇങ്ങനെ അനാഥ പ്രേതത്തെ പോലെ അല്ലെങ്കിൽ. ഇതാണ് ഈ ഈ സബ്സിഡി ഇത്തരം കാര്യങ്ങളിലെ ഒരു പ്രശ്നം. ടാക്സ് കട്ട് ചെയ്താൽ നിങ്ങൾ പോപ്പുലർ ആവും, സബ്സിഡി കൊടുത്താൽ പോപ്പുലർ ആവും, സൗജന്യമാക്കി കൊടുത്താൽ പോപ്പുലർ ആവും. പക്ഷെ എങ്ങനെയാ ഇതൊക്കെ പോപ്പുലർ ആക്കുന്നത്? എവിടുന്ന ഈ പൈസ വരുന്നത്? എവിടുന്നെങ്കിലും വരണ്ടേ? അല്ലെ നോട്ട് അടിച്ചിറക്കണം. നോട്ടിങ്ങനെ അടിച്ചിറക്കിക്കൊണ്ടിരുന്ന് കഴിഞ്ഞാൽ നോട്ടിന് വില ഇല്ലാതാവും. നമ്മുടെ ബാങ്ക് ഇപ്പോൾ 10 ലക്ഷം രൂപ ബാങ്കിൽ കിടപ്പുണ്ട്. നോട്ടിന് വില ഇല്ലാതായി കഴിഞ്ഞാൽ ആ 10 ലക്ഷം എന്നുള്ളത് 9 ലക്ഷം 8 ലക്ഷം 5 ലക്ഷം 6 ലക്ഷം 4 ലക്ഷം 1 ലക്ഷം 50,000 രൂപ ആയിട്ട് മാറും. പിന്നെ അത് നിങ്ങൾ പറയാം, നിങ്ങൾ അങ്ങ് എടുത്തു ബാങ്കിൻ്റെയൊക്കെ പറയാം. 10 ലക്ഷം എന്ന് പറഞ്ഞാൽ ഒരു ഒരു ഒന്ന് ഒരെണ്ണ് കഴിഞ്ഞിട്ട് കുറെ പൂജ്യങ്ങൾ അത്രേ ഉള്ളൂ. ഇതിൻ്റെയൊക്കെ വില കുറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല. നമ്മൾ ഇരിക്കുന്ന നിമിഷം ഇവിടെ ഇരിക്കുകയാണ്, ബാങ്ക് ബാലൻസ് ബാങ്കിൽ ഒരുപാട് പൈസ ഉണ്ട്. ഇപ്പോൾ വെനസ്വേല സിംബാബ്വേയിലൊക്കെ എത്രയാണെന്ന് അറിയോ? ട്രില്യൺ കണക്കിനാണ് ഇൻഫ്ലേഷൻ. അവർ ഒരു കാപ്പിയൊക്കെ കുടിക്കാനായിട്ട് ഒരു ഒരു ട്രക്ക് നിറയെ പൈസയും കൊണ്ട് കൊണ്ടി വരും. എന്നാലും കാപ്പി കിട്ടത്തില്ല. ഇത് തൂക്കിയൊക്കെ ആദ്യം തൂക്കിയായിരുന്നു, പിന്നെ അത് കഴിഞ്ഞാൽ നോട്ട് കത്തിച്ചു കഴിഞ്ഞാൽ എത്ര തീ കിട്ടും? തമാശ പറയല്ല. ട്രില്യൻ്റെ പൂജ്യങ്ങളെ എണ്ണി തീർക്കാനായിട്ട്, നോട്ടിലെ പൂജ്യങ്ങൾ എണ്ണി തീർക്കാനായിട്ട് കൊച്ചു പിള്ളേരെ ഏൽപ്പിക്കണം. അല്ല നമുക്കൊരു ഒരു കോടി വരെയൊക്കെ എണ്ണാൻ പറ്റുമോ? അത് കഴിഞ്ഞാൽ പിന്നെ ആകെ കൺഫ്യൂഷൻ. അപ്പൊ ആ ഒരു അവസ്ഥയാണ്. എന്നിട്ട് സബ്സിഡി താങ്കളുടെ വാദത്തോട് ഞാൻ പൂർണ്ണമായി യോജിക്കുന്നു. അധ്വാനം ക്രിയാശ്ച ഫലദായിഹ, ക്രിയ ചെയ്ത് ഫലം ഉണ്ടാക്കുക. ചിന്തിച്ചോ മോഹിച്ചോ അത്യാഗ്രഹം കൊണ്ടോ അല്ല വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. വർക്ക് ചെയ്യുന്നവനാണ് യഥാർത്ഥത്തിൽ മനുഷ്യനെയും സമൂഹത്തെയും മുന്നോട്ട് നയിക്കുന്നത്. എല്ലാവരെയും വർക്കാണ്. ഈ ഫോൺ തൊട്ട്, ഈ ലൈറ്റ് തൊട്ട്, എഡിസനൊക്കെ എന്നാ വർക്കായിരുന്നു? വർക്ക് ചെയ്തുകൊണ്ടിരുന്നതാണ്. അങ്ങനെ വർക്ക് ചെയ്ത 1% ആളുകളുടെ ആ വെളിച്ചത്തിലാണ് ഇന്ന് ഈ ലോകം പോകുന്നത്. നമ്മൾ ആരും ഇത് ഉണ്ടാക്കുകയോ ചെയ്യുകയോ ചെയ്തവരല്ല.